പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം 1 യോഹന്നാൻ 4:11. 1 യോഹന്നാൻ 4:11. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഈ വചനത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്കൊരു നിമിഷം തലകണകണക്കം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം അനേകം പേർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകം പേരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, അനേകം പേരുടെ ജീവിതത്തിലെ അസമാധാനം മാറുവാൻ, അനേകം പേർക്ക് അന്യോന്യം സ്നേഹത്തോടെ ആയിരിപ്പാൻ തക്കവണ്ണം അപ്പ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാനൊന്നുമല്ല അപ്പ, അങ്ങ് എന്നിലൂടെ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകം പേർക്ക് ഈ വചന ശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അനേകം പേരുടെ ജീവിതത്തിൽ വലിയ മിറക്കിളുകൾക്കും ചേഞ്ചുകൾക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലൂടെ അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്ന കേൾവിക്കാരായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൻ്റെ കരങ്ങളിലേക്ക്. അപ്പ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, അങ്ങ് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നാം തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു? ദൈവം തന്റെ സ്വന്തം പുത്രനെ തന്നെ നമ്മുടെ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യാഗമാക്കി നൽകുവാനിടയായി. നമുക്ക് സാധിക്കുമോ നമ്മുടെ ഒരു കുഞ്ഞിനെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി യാഗമായി നൽകുവാൻ? ഒരിക്കലും സാധിക്കുകയില്ല, നാം കൊടുക്കത്തില്ല, ഒരിക്കലും കൊടുക്കത്തില്ല. പക്ഷേ നമ്മെ കർത്താവ് അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് നമ്മോട് അതിയായ സ്നേഹമുള്ളത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ യാഗമായി ഏൽപ്പിക്കുവാനായി ഇടയായി. ആ ശരീരത്തിലുള്ള മുഴുവൻ രക്തവും വാർന്നു പോകുന്നതുവരെയും ആ ജീവൻ അവിടെ ഇരിക്കുകയുണ്ടായി. ആ ശരീരത്തിൽ നിന്ന് പൂർണമായും രക്തം മുഴുവനും വാർന്നു പോയതോടുകൂടി ഈ ലോകത്തുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും പാപം ചുമന്നുകൊണ്ട് ആ ക്രൂശിന്മേൽ യാഗമായി തീരുവാനിടയായി. ആ സ്നേഹം നമുക്ക് ആർക്കും കൊടുക്കുവാൻ സാധിക്കാത്ത സ്നേഹമാണ്. കർത്താവ് നമുക്ക് നൽകിയതായ ആ സ്നേഹം. അങ്ങനെ കർത്താവ് നമ്മെ സ്നേഹിച്ചു എങ്കിൽ നാമും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും നമ്മുടെ ഉള്ളിൽ വയ്ക്കാതെ, കർത്താവ് പറയുന്നത് ശത്രുവിനെ പോലും മിത്രത്തെ പോലെ സ്നേഹിക്കണമെന്നാണ്. നമുക്ക് ശത്രു പാടില്ല എന്നുള്ളതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് ആരോടും ശത്രുത്വമോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും പാടില്ല. കർത്താവ് ഇത്രത്തോളം നമ്മെ സ്നേഹിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നാം ദൈവത്തിന്റെ മക്കളെന്ന് അഭിമാനിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ മക്കളെന്ന് അഹങ്കരിക്കുമ്പോൾ നാം മറ്റുള്ളവരെയും നമ്മെ പോലെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കെതിരായി നിന്ന ഏത് വ്യക്തിയോ ആകട്ടെ, നമുക്കെതിരായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളാകട്ടെ, പക്ഷേ അവർക്കെതിരായി നാം ചിന്തിക്കരുത്. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്ന് നാം ചിന്തിച്ച് അവർക്കു വേണ്ടി അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ ജീവിതം നന്മയിലേക്ക് എത്തുവാൻ നാം അവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ ഇടുവിൽ നിന്ന് അവർക്കു വേണ്ടി പ്രാർത്ഥനയിൽ ജാഗരിക്കണം. അങ്ങനെ നാം പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ ദൈവം അവരിൽ ഇടപെട്ടിട്ട് അവരുടെ
സകലവിധ പ്രശ്നങ്ങളും മാറി അവരെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന്, അവരെ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന്, അവരെയും അനുഗ്രഹിക്കപ്പെട്ടവരായി നന്മ പ്രാപിച്ചവരാക്കി ദൈവം മാറ്റുവാനിടയാവും. അതോടെ അവിടെ തമ്മിലുള്ള ശത്രുത്വങ്ങൾ മാറിപ്പോയിട്ട് അന്യോന്യം സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. നമ്മോട് ശത്രുത കാണിക്കുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ തകർക്കുവാനായിട്ട് നോക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിച്ച് മാത്രം പ്രാർത്ഥിക്കണം. അവരുടെ തകർച്ച ഒരിക്കലും ആഗ്രഹിക്കരുത്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, അത് സോൾവ് ചെയ്ത് കർത്താവെ അവരുടെ ജീവിതത്തിൽ അത് നന്മയാക്കി അനുഗ്രഹമാക്കി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ തരുന്നതോടൊപ്പം നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ജീവിതത്തിലും നന്മകളും അനുഗ്രഹങ്ങളും ലഭിച്ചതായും അവരുടെ ജീവിതത്തിൽ അവർ മാനസ്വാതന്ത്ര്യം പ്രാപിച്ചതായും രൂപാന്തരപ്പെടുന്നതായും അവർ ചെയ്തു കൂട്ടുന്ന ആ കൊള്ളരുതായ്മകളെല്ലാം അവർ വച്ചു മതിയാക്കി ദൈവത്തോട് ചേർന്ന് അവരും ദൈവത്തിൽ മാനസ്വാതന്ത്ര്യപ്പെട്ട് അവർ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം നാം അവർക്കു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവസന്നിധിയിൽ അവരുടെ മാനസ്വാതന്ത്ര്യത്തിനും രൂപാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ തകർച്ചയ്ക്ക് ഒരിക്കലും നാം പ്രാർത്ഥിക്കരുത്. അവരുടെ അനുഗ്രഹത്തിന്, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കലും ശത്രുവിനെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ നാം ചിന്തിക്കുവാനേ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ മാനസ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരും നന്മ പ്രാപിക്കും, അവർ മാനസ്വാതന്ത്ര്യപ്പെടും. അതോടൊപ്പം നാമും അതിനിരട്ടിയായി നന്മ അനുഭവിക്കുന്നത്, അതിനിരട്ടിയായി അനുഗ്രഹം പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, തീർച്ചയായും ഇതുവരെയും നിങ്ങൾ അവരുടെ തകർച്ച ആഗ്രഹിച്ചിരിക്കും. പക്ഷേ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ അവരുടെ തകർച്ച ആഗ്രഹിക്കരുത്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കണം. നമ്മുടെ അറിവിൽ അവർ ചെയ്തു കൂട്ടുന്നതായ പാപങ്ങളെ മനസ്സിലാക്കി ദൈവമേ ആ പാപത്തിൽ നിന്നെല്ലാം അവർ വിട്ടുമാറി കർത്താവെ അവരെ രൂപാന്തരപ്പെടുത്തി, അവരെ മാനസാന്തരപ്പെടുത്തി, അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന മക്കളാക്കി അവരെ മാറ്റണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥനയുടെ ഉത്തരത്തോടു കൊടുപ്പം നമുക്ക് ഇരട്ടി നന്മ പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ നിശ്ചയമായും നിങ്ങൾക്കെതിരായി നിൽക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ഇന്ന് മുതൽ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നത് നിങ്ങൾക്ക് കണ്ട് രുചിച്ച് അനുഭവിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.